പരമ്പരാഗത നെല്ല് കർഷകരിൽ മുതിർന്നവരുടെ ജീവിതം അടുത്തറിയാനുള്ള അന്വേഷണ യാത്ര തുടരുകയാണ്. ഒരു കാലത്ത് മലബാറിലെ പ്രധാനപ്പെട്ടൊരു നെല്ലറയായിരുന്ന കാനായി മണിയറ വയലിൻ്റെ ഭാഗമായ കർഷകർ, കൃഷിക്ക് വേണ്ടി തങ്ങളുടെ ജീവിതം ഉഴിഞ്ഞുവെച്ചിരുന്നവർ, അങ്ങനെ തങ്ങളുടെ ദേശത്തിൻ്റെ തന്നെ കാർഷിക സമൃദ്ധിയുടെയും സംസ്കൃതിയുടെയും ഭാഗമായിരുന്ന മുതിർന്നവരിൽ മൂന്ന് കർഷകരെ, കാനായിലെ കാന രാഘവനെയും മണിയറയിലെ മാവില ഗോവിന്ദൻ നമ്പ്യാരെയും ഇരുട്ടൻ നാരായണനെയുമാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ആദ്യം നമുക്ക് കാന രാഘവന്റെ ജീവിതവും കൃഷി അറിവുകളും അടുത്തറിയാം. നല്ലപോലെ ഭക്ഷ്യക്ഷാമുള്ള സമയത്ത് എൻ്റെ അമ്മ എരമത്ത് പോയി ചക്ക ഇങ്ങനെ ചുളയാക്കിയിട്ട്, അത് പ്ലാസ്റ്റിക് കൂടെയൊന്നുമില്ല, മുണ്ടിൽ ഇങ്ങനെ കെട്ടിയിട്ട് കൊണ്ടുവന്നിട്ട് പല പ്രാവശ്യം തന്നെ ഓർമ്മയുണ്ട്. അതുപോലെ ഈ ആലക്കാട്ട് പോയാൽ ഈ പന മുറിച്ച ആ പനേൻ്റെ ഒരു സാധനം കൊണ്ടുവന്നിട്ട് നമുക്ക് പായസം വെച്ച് തരും. അതുപോലെ മാങ്ങ കഴിഞ്ഞാൽ മാങ്ങ രണ്ടി, അതിന് ശേഷം പായസം വെച്ച് കഴിച്ചില്ല, അമ്മയില്ല, നല്ല രീതിയിൽ പായസം വെച്ച് നമ്മൾ കഴിക്കും. മഴക്കാലം തുടങ്ങിയാൽ ഈ ചക്കരക്കേങ്ങ നടും, അതൊരു ചിങ്ങമാസം കന്നിമാസമാകുമ്പം കിളക്കാൻ പറ്റും, അന്നേരം ശരിക്കും വയറ് നിറയൽ. പിന്നെ കന്നിമാസം മൂർന്നാൽ കൊയ്ത്ത് കഴിഞ്ഞാൽ അങ്ങനത്തെ ഭക്ഷ്യക്ഷാമൊന്നും ഉണ്ടാവില്ല. ഞങ്ങൾക്ക് മൊത്തം 63 സെൻറ്റ് നെൽകൃഷി ഉണ്ടായിരുന്നു. അത് രണ്ട് വള കൃത്യമായി ചെയ്യാറുണ്ട്. കന്നുകാലി കൂട്ടിയിട്ടാണ് അന്നൊക്കെ ചെയ്യൽ. പിന്നെ ഈ ഒന്നാം വിള, അന്നത്തെ വിത്ത് തയ്യൻ, അല്ലിക്കണ്ണൻ, മാലക്കാരൻ, വാച്ചൻ, ഇതൊക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അന്ന് ഈ വരുന്നെല്ല് പൊരിക്കാൻ എല്ലാവർക്കും അറിയില്ല. എൻ്റെ അമ്മക്കും എൻ്റെ പങ്ങന്മാർക്കും മറ്റും കുറേ ആൾക്കാറിയാം. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് കൃഷി ചെയ്യലേ. അപ്പോൾ എൻ്റെ ഓർമ്മ അവർക്കന്ന് ഒരിടങ്ങാഴി നെല്ലാന്ന് കൂലി കിട്ടുക. പിന്നെ ഉച്ചക്ക് കഞ്ഞി എന്ന് പറഞ്ഞ് കുറച്ചൊരു ഒരു വെറ്റുമ്പുള്ളം, അത്രയും അന്നത്തെ കാലത്ത് ഉണ്ടായിട്ടില്ലോ. എന്നാൽ ആരോടും പരാതിയൊന്നുമില്ല, സന്ധ്യ വരെ പണിയെടുത്ത് വന്ന്. അപ്പോൾ കുറച്ച് നെല്ല് ഈ ഈ വരൂ എന്ന് പറഞ്ഞ സാധനമുണ്ട് അടുക്കളേൻ്റെ മേലെ കിട്ടുന്നത്, പൂങ്ങിൻ്റെ അതിലിങ്ങനെ ചിക്കും, അത് ഉരൽ കുത്തിയിട്ടാണ്. പക്ഷേ അതൊന്നും നമുക്കൊരു ബുദ്ധിമുട്ട് അന്ന് തോന്നിയിട്ടില്ല, നല്ല ഉത്സാഹമാണ്. അന്ന് അങ്ങനെയൊക്കെ നമ്മൾ ജീവിച്ചുകൊണ്ടിരുന്നത്, നമ്മൾ മാത്രമല്ല പല ആൾക്കാരും. അപ്പോൾ എവിടെയെങ്കിലും ഒരു സദ്യ ഉണ്ടെങ്കിൽ വലിയ സന്തോഷമാണ് നമ്മൾക്ക്. നമ്മുടെ പറമ്പിൽ നാടൻ കുരുമുളക് കൂടി ഉണ്ടായിരുന്നു ഒരുപാട്. എനിക്ക് തോന്നുന്നു ഒരു ഏകദേശം ഒരു 4 ക്വിൻ്റൽ വരെ മുളക് കിട്ടിയ ചരിത്രമുണ്ട്. പക്ഷേ നമ്മൾക്കത് അനുഭവിക്കാൻ പറ്റാറില്ല. ഈ കർക്കിടക മാസം മുതൽ നമ്മൾ ഈ മുളകിന് വില മുറിച്ച് മറ്റുള്ളവർ മേടിക്കും. അപ്പോൾ അത് പറിച്ച് അവർ കൊടുക്കാനുണ്ടാവില്ല, നമ്മൾക്കൊന്നും അനുഭവിക്കാൻ പറ്റില്ല. പിന്നെ മറ്റൊരു കാര്യമുണ്ട്, 10 ന് 2 എന്ന് പറഞ്ഞ് ജന്മിക്കൊടുക്കണം. 1 സെൻറ്റിന് കൂലി ചെലവഴിച്ച് 2 പറ നെല്ല് കിട്ടിയ ചരിത്രമുണ്ട്. അതിലല്പം കുറഞ്ഞിട്ടും കിട്ടും. അവസാനം ചെയ്ത ഉമ്മ നെൽവിത്തായിരുന്നു അത്, ഏറ്റവും നന്നായിട്ട് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടത്. അതിനീ ബ്ലാസ്റ്റ് രോഗം അതൊന്നുമില്ല, നല്ല വൈക്കോലുണ്ട്, നല്ല ചോറാണ്, മോശമല്ല. അതിനു മുമ്പേ 5-6 ജയ, പിന്നെ നമ്മൾ തന്നെ ഉരുത്തിരിച്ചെടുത്തൊരു പാവൂർ വിത്ത്, അത് കുറേ കൊല്ലം അതുണ്ടായിരുന്നു. പാവൂർ വിത്ത് എന്ന് പറഞ്ഞാൽ പാവൂർ വീട്ടിലെ ഒരു ചെറുപ്പക്കാരൻ, ഒരു ബാലൻ ആ വിത്ത് കണ്ടുപിടിച്ചതാണ്. അങ്ങനെ 2-3 വർഷം കൊണ്ട് വിത്ത് കൂടുതലായി. അപ്പോൾ കുറേ വർഷത്തിനിടയിൽ നമ്മൾ ഒരുപാട് ആൾ കൃഷി ചെയ്തു, നല്ല മീനിയാണ്. പിന്നെ എന്തുകൊണ്ടാണെന്നറിയില്ല, അതെല്ലാം അന്യം നിന്ന് പോയി. പിന്നെ 2 വള ഇപ്പോൾ ചെയ്യുന്നില്ല, 1 വടയെ ചെയ്യുന്നില്ല, പുഞ്ച 2-ാം വിള. ഇപ്പോഴും വളരെയധികം സങ്കീർണമാണ്. ഇപ്പം പൂട്ടാൻ കന്നുകാലിയില്ല, മെഷീനറി വന്നിട്ട് വേണം പൂട്ടാൻ, അതും നമ്മളെ സമയത്ത് പൂട്ടാൻ പറ്റില്ല. ഈ വയൽ ഒരുപാട് വെള്ളം ഒഴുക്കുള്ള സമയമാണ്, ആ സമയത്തൊന്നും വണ്ടി പൂട്ടിയാൽ ശരിയാവില്ല. പിന്നെ എങ്ങനെയൊക്കെയോ എങ്ങനെ കൃഷി ചെയ്താലും കൃഷി നന്നാവാനുണ്ട്. ഞാറ്റടി മുതൽ നമ്മൾ ശ്രദ്ധിക്കും. ഉമ വിത്ത് 1 സെൻറ്റിന് 300 ഗ്രാം വെച്ച് വേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടുന്ന രാസവളം കാലിവളം നന്നായി ചെയ്യും, കുറച്ച് രാസവളം. പിന്നെ 1 മരുന്നടി, 2 മരുന്നടിയില്ല. ആ 1 മരുന്നടി തന്നെ നമുക്ക് ഇത് വിള കൊയ്യാറാവും. പിന്നെ കൊയ്ത്തിൻ്റെ സമയം കുറച്ച് ബുദ്ധിമുട്ടാണ്, ചിലപ്പോൾ വണ്ടി വരും, അല്ലെങ്കിൽ കിട്ടുന്ന ആൾക്കാരെ വെച്ച് പോയി നമ്മളും കൂടും. ആ നെല്ല് കൊണ്ട് തന്നെ നമുക്ക് 1 കൊല്ലം ഭക്ഷണം കഴിക്കേണ്ട നെല്ല് കിട്ടും. പിന്നെ ആ കൂട്ടത്തിൽ റേഷനും നമ്മൾ വാങ്ങും. അപ്പോൾ അധികം വലയില്ലാതെ അങ്ങനെ കഴിഞ്ഞു കൂടും.
അച്ഛൻ്റെ വീട്ടുകാർക്കാണ് കൂടുതൽ ഭൂമി ഉണ്ടായിരുന്നു. അച്ഛൻ ആയിട്ട് അച്ഛൻ്റെ അനിയൻ ഉണ്ടായിന്, അയാൾക്കും ഇതുപോലെ നമ്മളെ മാതിരി തന്നെ കൃഷി അത്രയൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അച്ഛൻ്റെ വീട്ടുകാരെ ഇത് ഭാഗിച്ചിട്ട് അച്ഛന് ചെറിയൊരു ഭാഗം കിട്ടിയിട്ടുള്ളൂ, അതേ നമ്മളെ കഴിച്ചില്ലോ എന്നുണ്ടായത്. പിന്നെ നമ്മൾ അതിനെപ്പറ്റി ഒന്നും എത്രയാണെന്ന് കൊടുത്തിരുന്നോ എത്രയാണെന്ന് ചോദിക്കാനൊന്നും പോയിട്ടില്ല. അന്നേ നമ്മളിങ്ങനെ ലോകത്തിൽ കളിക്കുന്നതാണ്, അത് ഇന്നും പോകുന്നുണ്ട്. കൃഷിയിൽ രാവിലെ ചായയോ കൊളുത്തോ എന്നാന്ന് വെച്ചാൽ അത് കുടിച്ചിട്ട് പോകും. പോയി കണ്ടതിൽ ഇത് പരമ്പ് കൊത്തണം, പരമ്പ് വാരണം, പിന്നെ കണ്ടത്തിൽ തോലിടുന്ന സമ്പ്രദായം ഉണ്ട്. അന്ന് ഒരു അഞ്ചോ ആറോ ഏഴും കെട്ട് തോലെല്ലാം കൊണ്ടിടും കണ്ടത്തിൽ, അത് തറിക്കണം, കൊത്തിയാളെടുത്ത് പോയി തെറിച്ച് ഇതാക്കണം. അപ്പോഴൊക്കെ പിന്നെ ഒന്ന് കുളുത്തം മറ്റൊരാൾക്കാ പോകുന്നെങ്കിൽ അവർ എന്തെങ്കിലും ഭക്ഷണം കൊണ്ടുത്തരും. വീട്ടിലാണെങ്കിൽ വീട്ടിൽ നിന്ന് ചായയോ പലഹാരങ്ങളെല്ലാം കൊണ്ടുവരും. പൂട്ടുന്ന കാളയുണ്ട്, അപ്പോൾ കാറ്റുകളെ പൂട്ടാൻ ഞാൻ കൊല്ലുന്നാകും. ഇതെല്ലാം എടുത്തിട്ട് വയലിൽ പോവും, ഉച്ചക്കാവുമ്പോൾ കാണും. പിന്നെ പാറക്ക് കൊണ്ടുപോകും, കാലിനെ കൊണ്ടുപോയി പാറക്ക് കൊണ്ടുപോയി കെട്ടോ, അല്ലെങ്കിൽ വേറെ ആളുണ്ടെങ്കിൽ അവരെ ഏൽപ്പിച്ചിട്ട് ഇങ്ങോട്ട് വരും. പിന്നെ രണ്ടാമത് വന്നാൽ കണ്ടത്തിൽ ആദ്യ കണ്ടത്തിൽ എന്തെങ്കിലും പണിയുണ്ടാവും, വരമ്പ് വാരണോ ഇതൊക്കെ ഉണ്ട്. വൈറ്റാന്ന് വരെ ചിലപ്പോൾ കണ്ടത്തിൽ തന്നെ ആയിരിക്കും. നെല്ല് മാറക്കാരം വിത്ത്, തെയ്യം വിത്ത്, വാച്ചൻ, ഇങ്ങനെ പല വിത്തുകൾ വളലാണ്. പിന്നീടത് വാഴ്ച പോയിട്ട് പിന്നെ നാട്ടിയാക്കി ഒരു കാലത്ത്, നാട്ടി പിന്നെ നാട്ടി തന്നെയാണ്. ഈ അയ്യാറട്ടറിലേക്ക് പോകാൻ ഇങ്ങനെ സാധാരണ ഞാൻ മറ്റുള്ള വിത്തൊന്നും ഈ ഫലമാവുന്നില്ല, അത് വെറും പുല്ലും ഇതെല്ലാം കയറിയിട്ട് ശരിയാവുന്നില്ല. അതുകൊണ്ട് ഇങ്ങനെ ഈ മറ്റുള്ളവർ പറഞ്ഞ അയ്യാറട്ട് എന്ന് പറഞ്ഞ വിത്തുണ്ട്, അതുകൊണ്ട് നല്ല നെല്ല് കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് അതിലേക്ക് വരാൻ കാരണം. അച്ഛൻ പണ്ടേ നമ്മുടെ ചെറുപ്രായത്തിലേ കൃഷിയിൽ വലിയ താല്പര്യക്കാരാണ്, വലിയ വലിയ പോത്തുവിട്ടക്കാരനാണ്, ഈ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു പോത്തുവിട്ടക്കാരനാണ്. പോത്ത് എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ ടി വി കാണുന്ന കിഴക്കൻ പോത്ത് എന്ന് പറയും, നാടൻ പോത്തല്ല. എട്ടാം ക്ലാസ് വരെ സ്കൂളിൽ പോകാൻ പറ്റിയിട്ടു. അച്ഛൻ ഈ സ്കൂൾ പഠിപ്പിക്കുന്നതായിരുന്നു വലിയ താല്പര്യമില്ല എന്ന കാലത്തിൽ. അച്ഛന് ഒടുവിൽ കൃഷിയുണ്ടായതുകൊണ്ട് കാലിന് കൊണ്ടുകൊടുക്കാനും പൂട്ടാനും പുല്ലരിയാനും ആയതുകൊണ്ട് നമുക്ക് പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ ഈ കൃഷിയിലേക്ക് അച്ഛൻ്റെ കൂടെ പോയി കാലിനെ മടക്കിക്കൊണ്ട് കൊടുക്കും, ആ കുറേ പൂട്ടാൻ പോകും, ചായ കൊണ്ടു കൊടുക്കും. അങ്ങനെ അച്ഛൻ്റെ പരം കൃഷിയിലേക്ക് വളർന്നു വന്നതാണ്. മണിയറ വയലുണ്ട്, പിന്നെ ആലക്കുതായൽ, കാനായി ചേന്തോറത്തായ അങ്ങ് മീത്തലപ്പുറം, കൈപ്പുറം തായൽ, അതിന് ഈ റോഡിന് തായലുമായിട്ട് കുറ്റാട്ടോടി, ഇങ്ങനെ ഈ പ്രദേശത്തിൻ്റെ അച്ഛനെ കൃഷിയില്ല, വളരെ ദൂരമാണ് ഞങ്ങൾക്ക് കൃഷി. നടന്നെത്തിപ്പെടാൻ പ്രയാസമാണ്, കാലിനെ കൊണ്ടുപോകാനും വളം കൊണ്ടുപോകാനും തോല് കൊണ്ടുപോകാനും എല്ലാം പ്രയാസപ്പെട്ട ഒരു കാലഘട്ടത്തിൽ വളരെ ദൂരത്താണ്. ഇത് നായനമാരുടെ കൃഷി കുടിയാനായിട്ടാണ് അച്ഛൻ വളർന്നു വരുന്നത്. നായന്മാർക്ക് ഭാരം കൊടുത്തിട്ടാണ് ഈ കൃഷിയൊക്കെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ കൃഷി എടുക്കാനല്ലാണ്ട് ഈ ഭാരം കൊടുത്തും ഊരി കൊടുത്താലും നമുക്ക് അധ്വാനം മാത്രമേ ബാക്കിയുള്ളൂ. അഷ്ടപ്പാടം തന്നെയാണ്, എപ്പോൾ നമുക്ക് സൗകര്യമായിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയാണ് അത്. ഈ കാലാന്തരം ഭാരം കൊടുത്ത് പിന്നെ തീരില്ല കടം, പിന്നെ ബാക്കിയാക്കിയിട്ട് ഈ മേൽപ്പെട്ട് തീർക്കണം, ബാക്കി മേലെ തീർക്കണമെന്നിട്ട് അങ്ങനെയാണ് നമ്മൾ ഈ കൃഷി നടന്നു പോകുന്നത്. പിന്നെ നമ്മൾ ഈ പാറക്ക് കൃഷി ചെയ്യാറുണ്ട്, വളപ്പുകളിൽ ഈ പൂത്താട, വരക്, ചാമ, ഇങ്ങനെ ആദ്യ വിളകൾ ചിങ്ങ മാസത്തിലും പുത്തരി ഉണ്ടാകേണ്ടി കൃഷി ആദ്യം ചെയ്യും. പിന്നെ മേടത്തിൽ നമ്മൾ വാഴ്ച ആദ്യത്തെ വാഴ്ച വളം, അത് നമ്മൾ ഈ പിന്നെ കുമ്പത്തിലും മുറിച്ച കഴിഞ്ഞ പാട് കണ്ട ഉഴുത് കീറി മുറിച്ച് കട്ട പൊളിച്ച് വളം കൊണ്ട് നിരത്തി വളം. പിന്നെ കാലിനെ നമ്മൾ ഈ മടക്ക് കാലിയാണ് അന്നത്തെ നമുക്ക് ഇടാം, നാടൻ കാലി, പണ്ട് പണ്ട് മേഞ്ഞ് നടക്കുന്ന ഒരു കാലിയാണ്. അതിൽ കുടി വളർന്ന കാലികൾ ആൾ കുട്ടം മാറും, ഇതൊക്കെ നമ്മൾ പൂട്ടിച്ചായച്ചിട്ട് വളർത്തും. കുട്ടി ഈ കുട്ടം മാറാൻ നമ്മൾ അറക്കാൻ കൊടുക്കില്ല, അതിനെ കണ്ടത്ത് കൊണ്ട് പൂട്ടിച്ചായച്ചിട്ട് പൂട്ട കാലിയാക്കി മാറ്റണം അന്നത്തെ കാലത്ത്. അത് എല്ലാവരുടെ വീട്ടിലുണ്ടാകും, ഈ മിക്ക വീടുകളിലും ഈ കാലി ഇല്ലാതെ വീട്ടിലുണ്ടാവില്ല. അന്ന് എല്ലാവർക്കും കൃഷിയിൽ അതാതെ കണ്ടത്ത് പൂട്ടണ്ടാകും ഈ പോറ്റുകാലി പൂട്ടിച്ചായച്ചിട്ട്. പിന്നെ സുബ്രഹ്മണ്യം പോയിട്ട് എഴുതി കാണാൻ കൊണ്ടുവരും, അങ്ങനെയും കൊണ്ടുവരാറുണ്ട്. അവിടെ ശ്രാവാസം പോയിട്ട് സുബ്രഹ്മണ്യപുരം കാലി കൊണ്ടുവരും. ഞാനെല്ലാം മൈസൂരിൽ പോയിട്ട് കാലിനെ കൊണ്ടുവന്നിട്ടുണ്ട്, ചിഞ്ചനം കെട്ടം പോയിട്ട് കാലിനെ കൊണ്ട്. അത് ജനുവരിയിൽ പോയാൽ നാലഞ്ച് ദിവസം നടന്നിട്ട് കാലിനെ കൊണ്ടുവരും, അങ്ങനെ ഈ കാലിനെ എടുത്ത് കൊണ്ടുവരും. അച്ഛൻ്റെ പൂട്ടെന്ന് വെച്ചാൽ പണ്ടത്തെ കിഴക്കം
പോത്താണ്. അതിന് ഈ 10-15 ആൾ വളഞ്ഞ് പിടിച്ചിട്ട് വേണം നോമ്പ് കണക്കിൽ കണ്ടത്തെ കഴിഞ്ഞാൽ കടന്നു കയറും. കുറേ ആൾ വളഞ്ഞ് പിടിച്ചിട്ട് വേണം അതിനെ നോകത്തിലിട്ടിട്ട് പൂട്ടാൻ കഴിയും. അപ്പോൾ അതിന് ഒരു പടി ജനങ്ങൾ അവിടെ വരും, അതിനെ പിടിച്ച് കൂട്ടിയിട്ട് അത് കാണാൻ ആരംഭിക്കുന്നുണ്ട്. ഉത്സവം പോലെ ആളുണ്ടാകും. അച്ഛൻ ശാരീരികമായിട്ട് നല്ല ബലവലിയ ആളും കരുത്തിലാണ്. അത് മാത്രമല്ല, അച്ഛൻ്റെ കൂടിയിൽ ഇളക്കുന്ന അത്ര വലിയ പ്രാപ്തന്മാരാണ്. പോത്തിനെ പിടിക്കണമെങ്കിൽ അത്ര അത് ഈ പോത്തിനെ കൊണ്ട് ഇറക്കുമ്പോൾ തന്നെ ആൾക്കാർ അച്ഛൻ്റെ പേരെ കൂടെ ഉണ്ടാവും സഹായിക്കാനായിട്ട്. പിന്നെ അങ്ങനെ പോത്തിനെ വളച്ച് പിടിച്ചിട്ട് നോകം വെച്ചിട്ട് ഈ ലോകം തീരെ ചാടിയിട്ട് വേണം കണ്ടത്തിനുള്ളിൽ പറയാൻ. പോത്തെ ഇത് മരം ഇതും കൂട്ടി ചാടികളിയും, ചാടികളി അതിനെ തടുത്തും മറിഞ്ഞിട്ട് വേണം കണ്ടത്തിനുള്ളിൽ പറയാൻ ഒരു പടി പണിയെടുക്കണം. അങ്ങനെ ഒരു ആരംഭമായിട്ട് ജനങ്ങളെ ഒത്തുകൂടി കാണുന്നൊരു കാലഘട്ടം ഉണ്ട് അതിനന്ന്. അത് കിഴക്കൻ പോത്താണ്, അവർക്ക് തളർച്ച ഉണ്ടാവില്ല. അവർ എത്ര കളിച്ചാൽ തെളിച്ചാൽ അതിനെ കൂട്ടാണ് അച്ഛൻ്റെ താല്പര്യം. മറ്റുള്ള പോത്തകൾ പൂട്ടിയാൽ കുറച്ച് ഉരം കളിച്ചാൽ തടരും. ഇതൊരിക്കലും നെരി നെരി കളിക്കുമ്പോൾ കളിക്കുന്ന അത് കൂട്ടാണ് അച്ഛൻ്റെ താല്പര്യം. അച്ഛൻ പറയാറുണ്ട്, എന്തിൻ്റെ വടക്കൻ പോത്തിനെ പൂട്ടുന്നത്? ഇത് കൊമ്മച്ചി ആയില്ലേ വടക്കൻ പോത്ത്, പൂട്ടണങ്ങൾ കിഴക്കൻ പോത്തിനെ പൂട്ടണം, ആണുങ്ങൾ പൂട്ടുന്നെങ്കിൽ. അങ്ങനെ അച്ഛൻ വീരവാദം പറയലാണ്, അച്ഛൻ്റെ ഭാഷ ഏതാണ്? പൂട്ടുന്നുണ്ടെങ്കിൽ വടക്ക കിഴക്കൻ പോത്തിനെ പൂട്ടണം, മറ്റേ കൊമ്മച്ചി ആയിതാന്ന് പറയല്ലേ വടക്കൻ പോത്തൽ. അച്ഛനത് ഈസിയായിട്ട് കാണാം. ഈ പോത്തിനെ പൂട്ടിയ ശീലമാണ്, അതിനോട് ഉരം കളിച്ചിട്ട് കൂട്ടാൻ ഓരോ വലിയ ആളുമാണ്. അച്ഛനെ കൂട്ടാളി അങ്ങനത്തെ ആൾക്കാരാണ്. അത് ആ പോത്തിനെ കൊണ്ടുവരുമ്പോൾ ഈ ആൾക്കാരെല്ലാം വരും. കണ്ടത്തിൽ കഴിഞ്ഞ് കിടന്നപാടും നോക്കെടുക്കുമ്പോൾ കയറി ചാട്ടിക്കയറും. അപ്പോൾ വളഞ്ഞ് പിടിച്ച് കാലേ കയ്യെ വാരി കൊമ്പ് പിടിച്ച് തള പിടിച്ച് വേണം നോക്കം വെക്കണം. അത് മുറുക്കിയിട്ട് നല്ല വണ്ണമില്ല ഇത് നോക്കയിലിട്ടിട്ട് മുറുക്കിയിട്ട് വേണം പോകും. എന്നിട്ട് ചാടും ലോകം തീരാം. എന്നിട്ട് മരത്തുനിന്ന് കീയാണ്ടിരിക്കണം. എന്നിട്ട് മടക്കി ഈ കണ്ടത്തിൽ കൊണ്ട് മറിച്ച് ചാലി ചാലാക്കി കൊണ്ടിരുന്നതാണ്. ഇവരെ ഒരു 4-5 ജോഡ് പോത്ത് വേറെ മരം കെട്ടാനായിട്ട് അതിൻ്റെ എസ്പാട്ടിലാളെ ഇടും പലും മറിഞ്ഞിട്ട് പൂട്ടിയിട്ട് കണ്ട തരി പോയിട്ട് നല്ല കലക്കി മറിക്കണം. അങ്ങനെ ആ കണ്ടെല്ലാം ഊത് മറിഞ്ഞ് ഒരു 5-6 ആൾ പൂട്ടിക്കഴിഞ്ഞാൽ അവർക്ക് അയച്ചു പോവാം. ഇവർക്ക് ഈ 4-5 മണി വരെ പൂട്ടേണ്ടി വരും. പൂട്ടിക്കഴിഞ്ഞാൽ കണ്ടുപ്പിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. ഈ മരം കെട്ടിയിട്ട് വളവിട്ടതിനായിട്ട് ഒരു കണ്ടുപ്പിക്കൽ, കണ്ടുപ്പിച്ച് കഴിഞ്ഞ ശേഷം പിന്നെ വിത്ത് കൂട്ടേണ്ട സ്പെഷ്യലായിട്ട് ആളെ കൊണ്ട് ഇറക്കും. നമ്മളെ അമ്മേൻ്റെ അനിയത്തിമാർ അവർ ഒന്ന് എറിവാടി കുഞ്ചിരി മാണിക്കം ഇങ്ങനെ പറഞ്ഞ ആൾക്കാരുണ്ട്. അവർ നമ്മൾ കൃഷി നടത്തി പോകുന്നവരാണ്. നമ്മൾ ഈ കൃഷിയിൽ പണിക്കാറാണ്. അവർ അവരത് പോലെ തന്നെ ഇവിടെ നടത്തിയിട്ട് അവർ പോകുന്ന കൂട്ടത്തിലാണ്. അതുകൊണ്ട് നമുക്ക് കൃഷി ചെയ്യാൻ പ്രയാസക്കുറവാണ്. അതിൽ ഈ ചുറ്റുവട്ടെ ആൾക്കാരും അവരവർ കൂട്ടി അവർ കണ്ടത്തിൽ വന്നാൽ പോയി നമുക്ക് പേടിക്കാനില്ല. അവർ ബാക്കി കറവുണ്ട് നടത്തിച്ചിട്ട് അവർ നമ്മൾ കാര്യങ്ങൾ നടത്തിയിട്ട് പോകുന്നതാണ്. ഉത്തരവാദിത്തം അവർക്കാണ്. പെണ്ണുങ്ങളെ കാര്യത്തിൽ അവർ ചെയ്യും. ഭക്ഷണം കൊണ്ടുകൊടുക്കാനും അമ്മ ഇടുന്ന് വിൽക്കാനേ പറ്റുമോ? നമുക്ക് കണ്ടത്തിൽ പോകാനില്ല. ഈ എല്ലാ കാലിക്കാരനും ഈ പൂട്ടക്കാർക്കും ഈ പെണ്ണുങ്ങൾക്കും ഭക്ഷണം വെക്കാനേ നമുക്കാവും. ഇത് കൊണ്ടുപോകാനും കൊണ്ടുകൊടുക്കാനും അവരാണ്. പങ്ങന്മാരെല്ലാം ഭർത്താവിൻ്റെ കൂടി ആയതുകൊണ്ട് അവരുടെ കിട്ടൽ കുറവാണ്. അവർക്കും ആടെ കൃഷിയും കാര്യമൊക്കെ ഉണ്ട്. ഇത് നമ്മളെ കല്യാണി കുഞ്ഞാരി പിന്നെ ചെമ്മരത്തി അവരവരുടേതായിട്ടുള്ള കൃഷിയുണ്ട്. അവരെ നമുക്കിവിടെ ആവശ്യത്തിന് കിട്ടില്ല. ഇപ്പോൾ നമ്മളെ ഇളയമാരും ഇളയമാരുടെ മക്കളും ആയിട്ട് ജാനകി ലക്ഷ്മി നമ്മൾ നേരെ അതിന് കുഞ്ഞിരാമൻ പൂട്ടും, ഞാൻ പൂട്ടും, നമ്മളെ അതിന് കോരൻ പൂട്ടും. ഇളയവൻ ഈ വശത്തെയല്ല. അപ്പോൾ ഞങ്ങൾ തന്നെ ഈ കൂട്ടത്തിൽ 4 ജോഡ് കാലിനെ കൊണ്ട് തന്നെ ഞങ്ങൾ തന്നെ പൂട്ടും നമ്മളെ പണി. അപ്പോൾ നമ്മൾ കുടിവെള്ള കാര്യമായിട്ട് ഞങ്ങൾക്ക് തന്നെ 4 ജോഡ് കാലും അതിൻ്റെ ഉപകരണവും കാര്യമൊക്കെ നമുക്ക് ഉണ്ട്. അപ്പോൾ നമുക്ക് പൂട്ടാൻ എപ്പോൾ ഏത് സമയത്ത് പൂട്ടാൻ, ആഴ്ചക്ക് ആഴ്ചക്ക് എന്ന് പറഞ്ഞാലും ആ മാസത്തിൽ പറഞ്ഞാൽ നമുക്ക് കണ്ട് ഉഴുതിടും. ഈ പുല്ലുണങ്ങാനും കണ്ട വൃത്തിയാവാൻ പറ്റും ഉഴുതും. അപ്പോൾ നമുക്ക് കാലിക്ക് എപ്പോൾ നമുക്ക് ഇതന്നെ തൊഴിൽ അതിനാൽ പോറ്റൽ അവരെ പുല്ലരിയല് മുളച്ചിട്ട് വന്നിട്ട് പെണ്ണുങ്ങൾ പൊടിക്കള പറക്കി അത് തച്ചിട്ട് ഇവിടെ കൊണ്ട് പൊടിക്കള പുല്ലാക്കി വളർത്തി സൂക്ഷിക്കും. പിന്നെ 2 പൊരി പൊരിക്കും. പിന്നെ അങ്ങനെ 3 പൊരിക്കും. 4 പൊരി ചീവോല പറിച്ചു വരുന്ന പൊരി അതിൽ ഇവർ ചെയ്തു തീർക്കും. അവരെ കൂടുതൽ ഈ ഭക്ഷണവും കാര്യവും കൂട്ടി നമ്മൾ പോയാൽ നമ്മളും അവരെ പരം കൂടി പറയണം. കാരണം ഈ കണ്ടത്തിന് പുല്ല് വാരി കെട്ടണമല്ലോ, അത് അരിഞ്ഞിട്ട് കൊണ്ടുവരണം. അരിഞ്ഞാടെ കെട്ടുവെച്ചാൽ ഈ പറഞ്ഞ നമ്മളെ വീട്ടുകാരായതുകൊണ്ട് ആ പുല്ല് നമ്മളെ വീട്ടിലേക്ക് എത്തിച്ചും. അവർ വിരുന്ന് വെച്ചാൽ ബാക്കി നമ്മൾ ഞാൻ തന്നെ കടത്തിയിട്ട് കൊണ്ടും ഞങ്ങൾ അനിയന്മാരായിട്ട് ഇവിടെ എത്തിക്കും. അങ്ങനെ പുല്ല് ഇവിടെ എത്തും. പിന്നെ നമ്മൾ ഈ പുഞ്ച കഴിഞ്ഞാൽ ഈ ഒരുവിളെ കണ്ടുണ്ട്. ഒരുവിളെ കണ്ടത്ത് ഉഴുന്ന് മുതിര ഇതൊക്കെ നമ്മൾ ചെയ്യും. അത് പൊരിച്ചതിന് ശേഷം പിന്നെ ചാലെടുക്കൽ. ഇത് കഴിയുമ്പോൾ അടുത്തേക്ക് പണിയായി, അത് കഴിയുമ്പോൾ ഇപ്പുറത്തേക്ക് പണിയായി, ഇവിടെ കുമ്പത്തിലേക്ക് പൂട്ടാൻ. അപ്പോൾ അങ്ങോട്ട് മാറി മാറി എപ്പോൾ ഇടതട്ട് ഇടതട്ട് പൂട്ടൽ ഒഴിവാവില്ല നമുക്ക്. പുഞ്ച കഴിഞ്ഞാൽ കരപ്പണി, കരപ്പണി കഴിഞ്ഞാൽ ഇപ്പുറത്തെ ആദ്യ മാടം വളച്ചൊക്കെ വേണ്ടുന്ന പൊട്ടൽ, അത് കഴിഞ്ഞാൽ അപ്പുറത്തെ ചാലൽ, പിന്നെ നാട്ടിക്ക്. എപ്പം ഇടതട്ട് വരില്ലാതെ പൂട്ടലും പണിയും വ്യാപാരമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അച്ഛൻ്റെ കൂടെ തന്നെ എപ്പം നമ്മൾ കളിക്കേണ്ടത്. അത് കുറേ കാലം അച്ഛൻ വയസ്സാൻ ശേഷം പിന്നെ അച്ഛൻ ഇതിന് കുറേ സെപ്പറകോട്ട് പുറകോട്ട് കഴിയാണ്ടായി. പിന്നെ ഞാൻ തന്നെ കാലി കൃഷി ചെയ്യുന്ന സ്വയം ഏറ്റെടുത്ത് നടക്കാൻ തുടങ്ങി.
പിന്നെ ഞാൻ തന്നെ കാര്യം വാങ്ങാനും എടുക്കലും അച്ഛനാ കാര്യത്തിന് പറകോട്ടി വയസ്സായതുകൊണ്ട് പലമക്കാറാനോ പൂട്ടാനോ നടക്കാൻ പറ്റാൻ അച്ഛൻ വിശ്രമ രൂപത്തിൽ വീട്ടിലായതിനു ശേഷം പിന്നീട് കാര്യത്തിൻ്റെ കാര്യം നടത്തിപ്പും പൂട്ടലും ഞാനാണ്. ഞാൻ ആദ്യം പൂട്ടിയെന്ന് വെച്ചാൽ ഈ കണ്ടത്തിൽ ഈ അന്മരം ഈ ഇവരിപ്പറം വെള്ളം കൊണ്ടു കൊടുക്കാൻ ചായ വെള്ളം കൊണ്ടു കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ കാലിനാടെ നിർത്തിയാൽ ഞാൻ മറ്റേ ഈ പറഞ്ഞ കേക്കം പോത്തിൻ്റെ പലമ പോയിട്ട് അവിടെ കുത്തിരിക്കും തോളാടെ പിടിച്ച് അവിടെ കുത്തിരിക്കും എന്നിട്ട് ഇവ തെളിക്കും. അങ്ങനെ കയറിയിട്ട് ഈ കണ്ണും മുറുക്കെ ചെമ്മി നിൽക്കണമെങ്കിലും ബാലുണ്ട് അടിക്കും. ഇരുന്നാളത്തേക്കുമ്പോൾ ഇരുന്നാളെ ചളി മുക്കിയിട്ട് കാലിനെടുക്കും, കണ്ണ് കാണില്ല. അപ്പോൾ ഒന്ന് ചാടിച്ച് വിടും. അങ്ങനെ പലമ കയറിയിട്ട് ഉണ്ട്. പിന്നെ ഇടക്കിടക്കിടക്ക് ബാൽ പിടിച്ചിട്ട് കൂട്ടാൻ പോകും. അപ്പോൾ അച്ഛൻ ചാ പിടിക്കുമ്പോൾ നമ്മൾ കാലിയാൽ നിർത്തി കഴിഞ്ഞാൽ നമ്മൾ ഞങ്ങളും എനിക്കത് ഞങ്ങളിൽ പൊന്തുമില്ല, അത് എത്തില്ല കൈപ്പിടി പിടിക്കാൻ. ഇങ്ങനെ പിടിച്ചാൽ കാലിയെന്ന് വെച്ചാൽ അച്ഛൻ്റെ ചിട്ടൊക്കെ പറഞ്ഞതാണ്. നേരെ പിടിച്ച് തൊടുപ്പ് തീർന്നാൽ മറ്റേ തൊടുപ്പിന് പോയിക്കോളും. അങ്ങനെ ചിട്ട പിടിപ്പിച്ച കാലിയാണ്. അച്ഛൻ്റെ കാലിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഓരോരോ കണ്ട കഴിഞ്ഞാൽ ചുറ്റോട് ചുറ്റും എടുത്ത് തുള്ളിച്ചാടും. ആ കണ്ടം കഴിഞ്ഞിട്ട് മറ്റേ കാര്യത്തിന് ഉരുമ്പം ആടെ നിന്ന് തുള്ളിച്ചാടണം. അച്ഛൻ്റെ കൂടെ മറ്റുള്ളവർ പൂട്ടാൻ ധൈര്യപ്പെടില്ല, കാരണം അവരെ കാലി കടന്നു പോകും. അച്ഛൻ്റെ കാലിന്ന് വെച്ചാൽ എപ്പോൾ ഒരുപോലത്തെ തെറത്ത് കളിക്കുന്ന കാലിയാണ്. അപ്പോൾ ഒരു ചോക്കയും വെള്ളിയാണ്. അത് കുറേ കാലം വരെ വിറ്റില്ല. അച്ഛൻ പറയും കാലി വിട്ടാൻ പോകുമ്പോൾ ഏതെങ്കിലും പീടി പിടി ചുരുട്ട് കാണിക്കാൻ കയറുമ്പോൾ കാലി അടങ്ങുന്നു, കാലി അപ്പുറം പോവില്ല. ആ കാലി ശീലമാണ് പറഞ്ഞത്. കണ്ടത്ത് പോയി നോ ഒരു തരുന്ന് നോം വെച്ചാൽ മറ്റേ തരുത്തി നമ്മൾ വിളിച്ചിട്ട് കൊണ്ടുപോകണം ആ ഇതിൻ്റെ ഉള്ളിൽ പണി. ഇങ്ങനെ ചിട്ട പിടിപ്പിച്ച കാലിയാണ് അച്ഛൻ്റെ. ഏത് കണ്ടം പൂട്ടിയാലും എത്ര കണ്ടം പൂട്ടിയാലും എടുത്തെടുത്ത് തുള്ളും കാലി. അപ്പോൾ ഈ എല്ലാവരുടെ കാലി അങ്ങനെ തുള്ളാൻ കഴിയില്ല, അങ്ങനെ ശീലിപ്പിച്ചിട്ടില്ല. അപ്പോൾ അച്ഛൻ ഒന്നിച്ച് പൂട്ടാൻ ധൈര്യപ്പെടില്ല, കാലി കടന്നുള്ളി. മറ്റുള്ളവർക്കും നമുക്കും കൂടെ വിഷമം കാണിക്കുക വെച്ചാൽ ഒരു തെല്ല് പോലും ഒരു പുല്ല് ചെയ്യാൻ പാടില്ല പൂട്ടുന്ന പൂട്ടുന്നത്. അതിനൊരു പ്രത്യേകത ഉണ്ട്. അതെന്ന് വെച്ചാൽ എങ്ങനെ പിടിച്ചാൽ അടിയിൽ നേങ്ങൻ്റെ അടിയിൽ കൈ താങ്ങിയിട്ട് വേണം പിടിക്കാൻ. ഈ പുല്ലിന് ചുരണ്ടിൻ്റെയേ പൂട്ടാൻ പറ്റും, അടിയെ പിടിച്ചുവിടാം. ആദ്യത്തെ ചാല് പൂട്ടുമ്പോൾ പുല്ലിൻ്റെ വേര് മാത്രം തറഞ്ഞിട്ട് പൂട്ടണം. അത് മെല്ലെ ഒഴിയാണ്ട് പൂട്ടണം. ഒഴിയാണ്ട് പൂട്ടി മരം കെട്ടിയാൽ ആ പുല്ലിൻ്റെ മണ്ണങ്ങ് പോയി. പിന്നീട് മുറിയെ പൂട്ടുമ്പോൾ കുറച്ചും കൂടെ ആഴത്തെ പിടിക്കണം. എന്നാൽ അതും മരം കെട്ടുമ്പോൾ അതും പൊടിച്ചു. മൂന്നാമത്തെ പൂട്ടല്ലെന്ന് വെച്ചാൽ കുളിപ്പിലെ മണ്ണ കൊണ്ട് പൊടി പൊടി വയ്ക്കണം. ഇല്ലെങ്കിൽ വീട്ടുകാരിയെ കട്ട അമർത്ത് പിടിച്ചാൽ ഉരുണ്ടിങ്ങനെ വരും. അപ്പോൾ കൂലിപ്പൂട്ടുകാരൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ അമർത്ത് പിടിച്ചാൽ അവർ ചാറ് വീതി കിട്ടും. നമുക്ക് ഇത്ര പോലെ ആദ്യം പൂട്ടുമ്പോൾ കിട്ടും. അപ്പോൾ കുറേ മറച്ചൽ വേണം ആ കണ്ട തീരാൻ. അപ്പോൾ അങ്ങനെ പൂട്ടിക്കഴിഞ്ഞാൽ പൂട്ടിയ കണ്ടത്തിൽ കട്ടയുണ്ടാവില്ല, പെണ്ണുങ്ങൾ കട്ടവില്ല, ഇല്ലെങ്കിൽ ഉരുളം കട്ടയുണ്ടാവും. അപ്പോൾ അച്ഛൻ ഇത് ഒഴിയാണ്ട് പൂട്ടിയില്ലെങ്കിൽ കട്ട വരുത്തി നമുക്ക് കയറി വരും. അച്ഛന് ശീലമാണ്. അത് മറ്റില്ലാലും പറയും, മറ്റാരും പൊട്ടിയാൽ നീളട്ട പൊട്ടാൻ പിടിച്ച് പേടിപ്പിക്കും. ഒരു പുല്ല് പോലും ഒഴിയാൻ പറ്റാന്ന് ഇടതട്ട് മുറിയാ ഒഴിയാണ്ടും പൂട്ടണം. അങ്ങനെ ഈ മൂന്ന് പൂട്ടല്ലാന്ന് നമ്മൾ മണ്ണ് വരുത്തൽ. ചില കൂലിപ്പൂട്ട് കാണിച്ചാൽ അടിച്ച് പിടിച്ചിട്ട് മറച്ചിട്ട് അവർ പോകും. അപ്പോൾ ഇവന് ദൂരം പിടിച്ചാലോ മുറിയ പൂട്ടുമ്പോൾ അത് കട്ടയിറക്കാൻ മറിഞ്ഞ് വരും. അങ്ങനെ വന്നാൽ ഈ കട്ട ഈ പല കെട്ടിയാൽ കട്ട ഉരുളിയല്ലോ, കട്ട പൊടിയില്ല, അതിൻ്റെ ചെറിയ കട്ട പൊടിയില്ല, ഇതിൻ്റെ ഉള്ളിൽ ഉരുണ്ട് കളിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള പൂട്ടലിനും കൂടെ അച്ഛൻ്റെ പ്രത്യേക ശൈലിയാണ്. അങ്ങനെ നമ്മൾ പൂട്ടാൻ പെടുള്ളൂ. മറ്റുള്ളവരെ അച്ഛനെ പിടിക്കുകയും ചെയ്യില്ല. അച്ഛൻ്റെ ഒരു പ്രത്യേക ശൈലിയാണ്. ആ തൊഴിൽ നമ്മൾ ആ പൂട്ടിൽ പിടിച്ചിട്ട് അങ്ങനെ ഊർച്ചയിൽ വെള്ളം പാരുന്ന തരത്തിൽ ഒരു ഭാഗത്ത് വെള്ളം ഇത് കുണ്ടും കുഞ്ഞും നടുക്ക് വെള്ളം കെട്ടി കിടക്കുന്ന നേരത്താക്കാൻ വെള്ളം ഒപ്പിച്ച് വരണം. അതിന് ഊരുന്ന ഭാഗം ഏത് ഭാഗത്തൊക്കെ പോകണ്ടെങ്കിൽ ആ ഭാഗത്തിന് കൂർന്നിട്ട് ഈ ഭാഗത്തും മണ്ണടിച്ച് കയറ്റണം. എന്നാൽ മാത്രമേ വെള്ളം കുത്തോട്ട് ഒടി ഓടി നിന്ന് കുത്തോട്ട് വരേണ്ട തരത്തിൽ പിന്നെ പൂട്ടൽ വേണം. മരം ഊർന്നിട്ട് മണ്ണിനെ കൊണ്ടുവരണം. എന്ന് കീഞ്ഞിട്ട് ഏടെയാ കുഴി ആ കുഴിയിലേക്ക് നികത്തി കൊണ്ടുവരണം. എന്നാലേ കടി പൊളിച്ചാൽ വെള്ളം വരാൻ കഴിയും. ഇത്രയും പൂട്ടലിൻ്റെ പ്രത്യേകത അച്ഛൻ്റെ ഉണ്ട്. അത് നമ്മൾ ശരിപ്പിച്ച് നമ്മൾ ആ റൂട്ടിൽ തന്നെ കോലി. നമ്മൾ ഈ പുഞ്ചവയലിൽ നമ്മളെ തെയ്യൻ നമ്മൾ ചിഞ്ചാലിൽ തെയ്യൻ അല്ലിക്കണ്ണൻ പൊന്നരിയൻ പിന്നെ തവളക്കണ്ണൻ ഇങ്ങനെ കൃഷിയാ ചെയ്യുക. ചിഞ്ചാലിൽ പറ്റുന്നത് വെള്ളം കെട്ടിക്കിടക്കുന്നതൊക്കെ കുറച്ച് ഇട്ടപ്പുറത്ത് വെച്ചാൽ തൊണ്ണൂറാൻ മറ്റിലെ ചിച്ചേനി അത് ത്രാവർഷം കൊണ്ട് വെള്ളം കെട്ടിക്കിടക്കുന്നത് കുറേ കാലം പറ്റാതിരിക്കുന്നിടത്ത് ആടെ ഈ ഇത് മൂന്ന് മാസം കൊണ്ട് വളയാൻ വേണ്ടിയിട്ട് ചിച്ചേനി തൊണ്ണൂറാൻ ഇങ്ങനെ വിത്തുകളും പാറക്ക് ചോമൻ പറമ്പൻ കയമ കീരിപ്പാല ഇങ്ങനെയുള്ള പള്ളിയാരലി ഈ വിത്താണ് വള്ളി കൊടുക്കൽ. പിന്നെ പൂത്താടാറുണ്ട്. വരക് എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ഉഴുന്നും മണി പോലത്തെ പണ്ട് വരക്. അത് നമുക്ക് ചായക്കേടി കൂട്ടാനേ പറ്റും. പിന്നെ ചാമ പാറക്ക് അവിടെ തന്നെ നമ്മൾ പറങ്കി വെള്ളരി വൈനി ഈ കൂട്ടത്തിൽ അതും ചെയ്യും. അപ്പോൾ നമുക്ക് ആ ഈ ഇതൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഉപ്പ് മാണിക്കേണ്ട ബന്ധേ നമുക്കുണ്ടാവും, ഉഴുന്ന് നമുക്കുണ്ടാവും, മുതിര നമുക്കുണ്ടാവും, പുണ്ടിയുണ്ടാവും, കപ്പിയുണ്ടാവും,
ഈ പറഞ്ഞ ഉഴുന്ന് മുതിരി നമുക്ക് പലഹാരം വെച്ചാൽ അത് തന്നെയാണ് നമ്മുടെ ഭക്ഷണം. പിന്നെ പറമ്പുള്ള താൾ, ചേന, ഇങ്ങനെ നമുക്ക് ഈ ഉപ്പ് മാണിക്കയും കാര്യം ഉണ്ടാവുന്ന മോര് നെയ്, ഈ പീടികകളിൽ നിന്ന് മാണിക്കേണ്ട ആവശ്യങ്ങൾ വരുന്നില്ല. നമ്മൾ ആ അത് കുറേ താൾ നടും, താൾ മോരും കൂട്ടി അത് പുളിശ്ശേരി അത് അതെല്ലാം നമ്മൾ ഭക്ഷണം. ഈ കൊഴുപ്പിൽ ഈ പീടികയിലെ സാധനം മാണിക്കൽ ഉണക്ക് മാണിക്കും, ഉപ്പ് ഉണക്കയെ നമുക്ക് മാണി പറങ്ങി നമ്മൾ ഉണ്ടാക്കും. ഇപ്പോൾ ഞാൻ പറങ്ങി ഉണ്ടാക്കിയിട്ടുണ്ട്, ഈടെ ഉണക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇപ്പം പറിക്കാടാൻ വേണ്ടി ഇതാക്കിയില്ല. അപ്പോൾ ഈ ഉണ്ടാക്കുന്ന അനുഭവം നമുക്ക് ഭക്ഷിക്കേണ്ടതല്ല, നമ്മൾ തന്നെ ഉണ്ടാക്കും. വാഴ, തേങ്ങ ഇതെല്ലാം നമുക്ക് പുറത്തുനിന്ന് പൈസ കൊടുത്ത് മേടിക്കാതെ അതിൽ തന്നെ ജീവിക്കും. ആ ഭക്ഷണം കൊണ്ടു തന്നെ ജീവിതം. ജൂൺ 1 സ്കൂൾ തുറക്കുന്ന ടൈമിന് ഞങ്ങൾക്ക് ഒരു അനർത്ഥം പറ്റിപ്പോയി. ഞങ്ങളെ വീട്ടിൽ 3 മരുമക്കൾ ഈ പണ്ടത്തെ കോളറ ബാധിച്ചപ്പം മരണപ്പെട്ടുപോയി. അപ്പോൾ അന്ന് ഈ നാടൻ ചികിത്സയാണ്, പണ്ടന്മാരുടെ ചികിത്സ, നാടൻ ചികിത്സ ചെയ്തിട്ട് ചെയ്തിട്ട് പലിക്കാണ്ട് അവസാനം കരണാരൻ ഡോക്ടർ പൈനൊരു വന്ന കാലഘട്ടത്തിൽ, കരണാരൻ ഡോക്ടറല്ലേ പൈൻ, അയാൾ വന്ന കാലത്ത് അയാളൊക്കെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വെച്ച് ചെയ്ത് 2 കുട്ടികൾ ബാക്കി മരണപ്പെട്ട്. ഈ സമയത്ത് നമ്മൾ സ്കൂൾ തുറക്കുന്ന ടൈമിന് 3 മക്കൾ, മരുമക്കൾ മരണപ്പെടാനായിട്ട് വന്നു. അപ്പോൾ നമുക്ക് എല്ലാം സ്തംഭിച്ചുപോയി. അപ്പം സ്കൂൾ പോക്ക് ഈ തുറക്കേണ്ട ടൈമാകുമ്പോൾ ഈ മേഖലയിൽ സ്കൂൾ പോക്ക് അവിടെ നിന്നു. 8 ക്ലാസ്സിൽ പോയി അങ്ങോട്ട് പോകാൻ പറ്റിയില്ല സ്കൂളിൽ. പിന്നെ അച്ഛനെ വെച്ചാൽ ഈ എഴുതാനും വായിക്കാനും പഠിച്ചു. എൻ്റെ അച്ഛൻ എന്നാ പഠിപ്പിച്ച, അച്ഛൻ പറഞ്ഞ വാക്കാണ്, എൻ്റെ അച്ഛൻ എന്നാ എഴുതാനും വായിക്കാനും പഠിപ്പിച്ചില്ല. അരി നാട്ടം തന്നെ അത് പഠിപ്പിച്ചില്ല. നിങ്ങൾക്ക് ഒരു ബോർഡ് വായിക്കാനായില്ല, അത് മതി. ഈ കൃഷിപ്പണി എടുത്താൽ മതി എൻ്റെ ധാരണയില്ല. അച്ഛൻ ഈ വേണ്ട പോലെ ഉണ്ട്, പണിയെടുക്കാൻ ഇഷ്ടംപോലെ സൗകര്യമുണ്ട്, മറ്റൊരുത്തൻ്റെ പണിക്ക് പോകണ്ട, എൻ്റെ പണിയിൽ എടുത്താൽ മതി എന്ന രീതിയിൽ പഠിപ്പിക്കണം. എഴുതാനും വായിക്കാനും മാത്രം പഠിച്ചാൽ മതി ഒരു തത്വത്തിലാണ് അച്ഛൻ്റെ നിലവാരമുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പഠിക്കാൻ പോകണമെന്നുണ്ട്. അച്ഛൻ നമ്മൾ തൊട്ടയലത്ത് ഒരു ജോലിസൻ പണ്ഡിതനുണ്ടായിരുന്നു, നാരായണ പി വി നാരായണ കുരിക്കൽ എന്ന് പറഞ്ഞാൽ സംസ്കൃത പണ്ഡിതൻ ജോലിസനുമാണ്. ഞാൻ അവിടെ പോകാൻ പോകാം. അതിൻ്റെ ആ തുടക്കം എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ തോറ്റം ചെല്ലുന്നത് പണിക്കരി ഈ ഹിരണ്യൻ്റെ പദ്യം ചെല്ലും. അപ്പോൾ അവരെല്ലാം തെറ്റാ ചെല്ലുന്നു. എടോ നീ ഒരു കാര്യം ചെയ്ത്, നീ അവിടെ വന്ന് ഇത് ക്ലിയറാക്കി എന്നിട്ട് ചൊല്ലിയാൽ മതി പറഞ്ഞിട്ട് അയാൾ അവിടെ പഠിക്കാൻ വേണ്ടി പോയി. പഠിക്കാൻ വേണ്ടി പോകുമ്പോൾ നമ്മളൊരു കാരണം റമാൻ ഇവിടെ കുറ്റിയാടൻ കണ്ണൻ കുഞ്ഞ് അവനും പഠിക്കാൻ വേണ്ടി അവൻ്റെ പേരും പോയി. ഈ അടുത്തടുത്ത് വീടാൻ പോകും. അവന് തൊട്ടയലൊക്കെയാണ്. ഇതറിയുമ്പോൾ എനിക്കും തോന്നി പഠിക്കണം. ഞാൻ അവരെ കൂട്ടത്തിൽ പോയി പഠിച്ചു. അപ്പോൾ നമ്മൾ ആദ്യ രൂപം അമരം ഉറന്ന് ശീലിപ്പിച്ചു. അങ്ങനെ രൂപമൻ്റെ അമരം പഠിച്ചിട്ട് കുറച്ച് നമുക്ക് വിൽപ്പത്തി, കൃഷ്ണവിലാസം, കുമാരസംഭം, കാവ്യെല്ലാം പഠിക്കുമ്പം ഉരുക്കലും തെങ്ങും നമ്മളെ ഈയുടെ പുമാനക്കാവിൽ ചെറുച്ചെരിക്കാർ പിന്നെ കഴകം കയറാൻ വരും. ആർത്തൊരു പണിക്കറി കൂട്ടിയിട്ട് ഈടെ അവർ പദ്യം ചെല്ലിച്ച് കളിച്ച് പോകുന്ന ദിവസം വരും. 3 തരം വരെ കളിച്ചിട്ട് പോകും. ആ കൂട്ടത്തിൽ നീ ഒരു പദ്യം ചെല്ലിടുക പറഞ്ഞിട്ട് ഉരുക്കൾ സ്വന്തം പദ്യം ഉണ്ടാക്കി തന്നിട്ട് നീ ചെല്ലണമെന്ന് എന്നെ കൊണ്ടാണ് ചൊല്ലിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ കഴിവിൻ്റെ അനുസരിച്ച് ഞാൻ ചൊല്ലി. പിന്നെ പിന്നെ ഞാൻ ആ വിഷയത്തിലേക്ക് കടന്ന് പോകുന്നു. അപ്പോൾ ചെറുവച്ചേരി ചിരുകൊണ്ടൻ പണിക്കർ എന്ന് പറഞ്ഞ പണിക്കരുണ്ടായിരുന്നു. അയാൾ മറച്ച് കളിക്കുന്ന ഇവർക്ക് സംസ്കൃതം പഠിപ്പിക്കാൻ കഴിയും. നമ്മുടെ ഗുരുക്ക് സംസ്കൃതത്തിൻ്റെ കാര്യങ്ങൾ ഏത് സംസ്കൃതം കിട്ടിയാലും അവർ അർത്ഥം ആക്കി തരും. പൂരക്കളി വിഷയത്തിൻ്റെ ചലന നാടൻ യോഗി മറ്റും പഠിക്കുന്ന പണിക്കന്മാരല്ലോ ഉള്ളു. കണ്ടം തുറക്കുപോയി അയാൾ സമീപിച്ചു. ഓറാട കുളിച്ച് കുറിയും വെച്ചിട്ട് ആട്ടാൽ ആടത്തിരിക്കുന്നത് എന്നെ അയക്കും അറിയില്ല, ഓറ എനിക്കും അറിയില്ല. ആട്ടാ ഓറ അറിയാന്ന് വെച്ചാൽ ഈടെ വന്ന് കളിച്ചിട്ട് പോകുന്ന കണ്ടു. ആടെ പോയി. ആടെ പോയപ്പോൾ എന്തോ നീ എഴുന്നറോ എഴുതുന്നത്, ഞാൻ മണി എഴുന്നത്, മണിയറ എവിടെറോ കുറ്റിയാടം കുഞ്ചു പറഞ്ഞു. അപ്പോൾ അച്ഛനെ വലിയ അറിയുന്ന ആളാണ് അച്ഛനമ്മ. ആ എന്താ നീ വന്നത്? നമ്മളെ അനുജന് ഇവിടെ പഠിക്കാൻ വേണ്ടി വരുന്നുണ്ട്, എനിക്കും നിങ്ങൾ ആ കൂട്ടത്തിൽ പഠിക്കണം. നീ എന്നാൽ പഠിച്ച് ഞാൻ അങ്ങനെ കുറച്ച് രൂപ നോക്കിനി എന്നാ. ആ എന്നാ ആയിക്കോട്ടെ എന്നാണ് ആർന്നു. ഞങ്ങൾക്കൊരു പദ്യം ഒരു പുതിയ ഭഗവതിന്, ത്രിപുരാരിപുത്രേ നവദേവിതായേ കരുണാകരിത്വൽപദമേവ യുഗ്മം നമാമി നിത്യം വിനതീർത്ഥമേന്മേൽ നമിപ്പതിന്നായരുൾ ചെയ്യതായേ. അയാൾ പരീക്ഷണത്തിന് പദ്യം തന്നു. ഞാനത് വൈക്കത്തുമെന്ന് പഠിച്ചിട്ട് പിറ്റേസം പോയി. പിറ്റേസം പോയിട്ട് തന്നു. പിറ്റേസം പോകുമ്പോൾ എനിക്ക് സംസ്കൃത പദ്യം തന്നെ തന്നു. പിന്നെ അയാൾക്ക് ഇവൻ അന്വേഷിച്ച് ചൊല്ലാൻ കഴിയുന്ന കഴിവെച്ച് പിന്നെ എന്നെ തുടർന്ന് പഠിപ്പിച്ചു. പിന്നെ പ്രവേശകവും അതെല്ലാം പുരക്കലിൻ്റെ നാടൻ യോഗി എന്ന ഒരു കപ്പോത്ത് കാവിൽ കളിക്കുന്ന ഒരു പണിക്കര, പെണ്ണേര് കാവിൽ കളിക്കുന്ന ഒരു പണിക്കരത്ത് ഒരു കാപ്പാടം പണിക്കരെന്ന് പറയും. അയാളെ ഗ്രന്ഥം പണിച്ചിട്ടുണ്ട്. അയാളെ ഗ്രന്ഥം നാടൻ യോഗിയും കാര്യമെല്ലാം പഠിപ്പിച്ചു. പിന്നെ കുറച്ച് പഠിച്ചപ്പോൾ അയാളെ കയറപ്പോൾ കപ്പോത്ത് കാവിൽ പൂരമാലക്ക് തന്നെ ചെറിയ പ്രായത്തിൽ തന്നെ അങ്ങനെ ആടാ പൂരമാല തുടങ്ങി. അങ്ങനെ പൂരമാല തുടങ്ങിയപ്പോൾ ഞാൻ
കുറച്ച് നോക്കുമ്പോൾ ഇവർ ആദ്യ കളി ചെറുപ്പ് ചെറിയ കയറ്റു, പിന്നെ എരമത്ത് കയറ്റു. ഈ എരമത്ത് ഇവിടെയൊക്കെ കളിച്ചിട്ട് നമ്മൾ ഈ വലിയ പണിക്കന്മാർക്ക് ചെയ്യുന്നവരെ ചിലവ് ചെയ്യാൻ തുടങ്ങി. 10-12 ആൾ ഈ ഒരു പൂരമാല കൂട്ടുന്ന പണിക്കർക്ക് 10-12 ആൾ കൂട്ടും. അതിന് അവരുടെ ചടങ്ങ് പ്രകാരം മറ്റേ പണിക്കർ ഈ പണിക്കർ കണക്കാണ്. പൂരമാല പണിക്കാരും മറത്തുകളി പണിക്കാർക്ക് അവർക്ക് ചിലവ് കണക്കാണ്. ഈ ചെയ്തിട്ട് തരുന്ന സംഖ്യ നോക്കുമ്പോൾ നമുക്കിത് ഒക്കാതെ കഴിക്കാം, പിന്നെ വേണ്ടാന്ന് വെച്ചാൽ. ഒരു ചെയ്യം പുരുഹൂതന്താൻ വിരവോട് കൊടുത്ത വിത്ത് മര നിറമങ്കരനക മണിനാടൻ കടമമിത്ത് കരിഞ്ചനും കുറുകരിഞ്ചൻ ചെറുകനും തവളക്കണ്ണൻ നോക്കനും വെളുത്തം വിത്തും പല വിത്തും വിതത്താർ വളർ പള്ളേരും അപ്പള്ളിമാരും ഇത പൊഴിന്താർ ഉള്ളിയിൽ ആനന്ദമായി മൂന്ന് ദിനം ചെന്നിട്ട് വെള്ളി പോലെ മുളച്ചുള്ളോ മുളവോ ലീക കള്ളിരുന്ത മുരടുകൾ പൊലി പൊലിക ഏവാ നൂറ്റൊന്നുള്ള ജീവിത്തും പൊലി പൊലിക കുറുകഴമാ പന്നരിയൻ ചാളക്കണ്ണി കുളിർമാ വള്ളരിയും കരിമ്പം വിത്തും കറുപ്പനും അച്ചമ്മോട് വളക്കണ്ണൻ ഓക്കനും വെളുത്തം വിത്തും ഉലകതിറ്റു പല വിത്തും വിതത്താർ വിളർ. അതിന് നമ്മൾ പറയുന്ന മിക്കവാറും വിത്തുകളിലുണ്ട്. കുറുകഴമാ പൊന്നരിയൻ ചാളക്കണ്ണി കൊടുകഴമാ വള്ളരിയൻ കരിമ്പം വിത്ത് കറുപ്പനും അച്ചമ്മോട് തവളക്കണ്ണൻ ഓക്കനും വെളുത്തം വിത്തും ഉദകലറ്റു പല വിത്തും വിതത്താർ വളർ. കുറുകഴമ എന്ന് പറഞ്ഞത് നമ്മൾക്ക് ഈ പുഞ്ച വയലത്തിനകം കുറുകഴമ പൊന്നരിയൻ പുഞ്ച വെള്ളമില്ലാത്ത സ്ഥലത്തെ ചീഞ്ചാലിലേ പറ്റും. പൊന്ന ചാളക്കണ്ണി അതിൽ പിന്നെ കൊടുകഴമ പുഞ്ച വയലിൽ ചെയ്യേണ്ടതാണ്, കറക്കണ്ട കൊടുകഴമ കരിഞ്ചൻ കരിഞ്ചൻ ഈ താണ സ്ഥലത്തേക്കാണ്. കരിഞ്ചനും കറുപ്പൻ ഈ കറുപ്പൻ അതിൽ പെടുന്ന വിത്തും ഉദകലറ്റു പല വിത്തും വിതത്താർ വളർ. വെള്ളത്തിനുള്ളിൽ നിന്ന് കള്ളമറ്റുടൻ മുളക്കും വെള്ളത്തിൽ ചെയ്യുന്ന പള്ളി വിത്തുകളിവെല്ലാം ചൊല്ലുവാൻ അനേകമുണ്ട്, ചൊല്ലുവാൻ അനേകമുണ്ട് പള്ളരിൽ കൊടുത്ത വിത്ത് നല്ല രാജധാനി അങ്ങ് അരിക്കരായി താൻ. രാജധാനി വിത്ത് വെള്ളത്തിൽ ചെയ്യേണ്ടതാണ്, അരിക്കരായി വെള്ളത്തിൽ ചെയ്യണം. അരിക്കരുതായ നല്ല രാജധാനി അങ്ങ് അരിക്കരായി താൻ വെള്ളമൊട്ട് പോൽ മുളച്ച് നല്ല പോലെ വിളങ്ങിടുന്ന അല്ലിയം കറുത്തരി മുണ്ടവൻ തുലൻ അല്ലി അല്ലിക്കണ്ണൻ മുണ്ടൻ ഇതെല്ലാം വെള്ളത്തിൽ ചെയ്യുന്ന നല്ല രോക്കയുള്ള വിത്ത് പള്ളിയാരലും പ്രസിദ്ധം. പള്ളിയാരെന്ന് വിത്ത് അത് ഓക്കെയുള്ളതാണ്. പള്ളിയാരലും പ്രസിദ്ധം മുണ്ടനൽ കരി വടക്കൻ എന്ന വിത്ത്, ഹോ കരി വടക്കൻ എന്ന് പറഞ്ഞ വിത്ത് അത് നമ്മളിവിടെ ചില ഉപയോഗിക്കുന്നതാണ്. ഒരു ചെയ്യം പുരുഹൂതന്താൻ വിരവോട് കൊടുത്ത വിത്ത് മര നിറമങ്കരനക മണിനാടൻ കടമമിത്ത് കരിഞ്ചനും കുറുകരിഞ്ചൻ ചെറുകനും തവളക്കണ്ണൻ നോക്കനും വെളുത്തം വിത്തും പല വിത്തും വിതത്താർ വളർ പള്ളേരും അപ്പള്ളിമാരും ഇത പൊഴിന്താർ ഉള്ളിയിൽ ആനന്ദമായി മൂന്ന് ദിനം ചെന്നിട്ട് വെള്ളി പോലെ മുളച്ചുള്ളോ മുളവോ ലീക കള്ളിരുന്താ മുര